നീ ഗോവിന്ദനോട് മാപ്പ് ചോദിക്കണം. അവൻ നിന്നോട് ക്ഷമിക്കും. കാര്യം അറിഞ്ഞപ്പോ ക്ഷമ ചോദിക്കാൻ ചെന്ന എന്നെ മുറിയുന്ന തള്ളി പുറത്താക്കി. ഭയങ്കര ദേഷ്യത്തിലാ ഗോവിന്ദ് സാർ. അതൊക്കെ നീ ഇതുവരെ അങ്ങോട്ട് കാണിച്ചതിന്റെ പ്രതികാരമാണെന്ന് കരുതിയാ മതി. ഞങ്ങൾ തമ്മിൽ കണ്ട അപ്പോ വഴക്കാ മാഡം. അതെങ്ങനെ പരിഹരിക്കാൻ പറ്റൂന്നാ ഞാനിപ്പോ ചിന്തിക്കുന്ന. അതെ, മഹത്തരമായ പല പ്രണയങ്ങളുടെയും തുടക്കം ഇതുപോലെ വഴക്കിൽ നിന്നാ. എന്താ പറഞ്ഞ പ്രണയോ? ഞാനും ഗോവിന്ദ് സാറും തമ്മിൽ പ്രേമിക്കാനോ? നടന്നത് തന്നെ. ഭാര്യ ഭർത്താക്കന്മാരായി കഴിയാം, പക്ഷെ പ്രേമിക്കാൻ പ്രേമിക്കാൻ പറ്റില്ല അല്ലേ? രാധികാമ്മയുടെ വാക്ക് വിശ്വസിച്ച് അവരുടെ അടിമയായി പോയ ഗോവിന്ദനോട് എനിക്ക് സഹതാപമുണ്ട്. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ ഒരിക്കലും പ്രണയിക്കാൻ പറ്റില്ല. അങ്ങനെ അങ്ങ് തീർത്തു പറയണ്ട, നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട്, ഒരുപാട് ചാൻസുമുണ്ട്. മാഡം എന്താ പ്രണയത്തിന്റെ ബ്രോക്കറോ? ഏതായാലും ഞങ്ങളെ തമ്മിൽ ലൈൻ അടുപ്പിക്കാൻ നോക്കണ്ട, അത് നടക്കില്ല. ഗോവിന്ദനോട് എനിക്ക് വെറുപ്പും ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഇപ്പൊ മാറി. ഇനി എന്റെ മനസ്സിൽ ആത്മാർത്ഥമായ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, ശത്രുക്കളുടെ കയ്യിൽ നിന്നും എനിക്ക് ഗോവിന്ദനെ രക്ഷിക്കണം. നിന്റെ കുസൃതിയും കുട്ടികളെയും ഒക്കെ എനിക്കിഷ്ടം, പക്ഷേ ഇനി അതൊക്കെ മാറ്റിവെച്ച് ഗോവിന്ദനോടൊപ്പം തന്നെ കമ്പനി കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഇനിയിപ്പോ നീ ആദ്യം ചെയ്യേണ്ടത് സ്വന്തം സ്ഥാപനത്തിലെ നിന്റെ ശത്രു ആരാണെന്ന് ഗോവിന്ദനെ അറിയിക്കുക എന്നതായിരിക്കണം. അത് ഇനി താമസിപ്പിക്കരുത്. ആ കാര്യം ഇന്ന് തന്നെ ഞാൻ ഗോവിന്ദനോട് പറയും.